എല്ലാം മേലായ റബ്ബ് സുബ്ഹാനഹു വതാലയിൽ നിന്നാണ്. അള്ളാഹു ആർക്ക് വിശാലമാക്കിയോ അള്ളാഹു അൽ ബാസിത്താണ്, അവന് വിശാലമായി ലഭിക്കും. അള്ളാഹു ആർക്ക് ചുരുക്കിയോ അള്ളാഹു അൽ ഖാബിദാണ്, അവന് ചുരുങ്ങുകയും പരിമിതപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ച നാളിൽ ആ ഒരു ബോധത്തിലാണ് ജീവിച്ചത്. ആ ഒരു ബോധം ആളുകളെ അറിയിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. തിരുനബിയുടെ ദുആയിൽ കാണാം, അല്ലാഹുമ്മ അൻത അദുദി വ അൻത നസീരി ബിക അഹൂൽ വ ബിക അജൂൽ അസൂൽ വ ബിക ഉഖാതിൽ. അല്ലാഹു നീയാണ് എൻ്റെ സഹായി, നിന്നിൽ നിന്നാണ് എനിക്കുള്ള ശക്തി, നിന്നെ കൊണ്ടാണ് ഞാൻ അടർക്കളത്തിൽ പോരാടുന്നതും രണാങ്കണത്തിൽ സഞ്ചരിക്കുന്നതും. റസൂലുള്ളാഹിൻ്റെ കഴിവ് എന്നല്ല പറയുന്നത്, റസൂലുള്ളാഹിൻ്റെ ശക്തി എന്നല്ല പറയുന്നത്, കായിക ബലവും ആയുധ ബലവും എന്നല്ല പറയുന്നത്. പിന്നെയോ ഒക്കെ എവിടെ നിന്നാണ് അതിൻ്റെ പ്രഭവം? അവിടേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാർത്തുന്നത്. ഇന്നമാ അന മുബല്ലിഗുൻ വല്ലാഹു യഹ്ദി വ ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു യുഅതി. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നമാ അന മുബല്ലിഗ്, ഞാൻ എത്തിക്കുന്നവൻ മാത്രമാണ്. വല്ലാഹു യഹ്ദി, ഹിദായത്തേകുന്നവൻ അവൻ അല്ലാഹു ആകുന്നു. ഹിദായത്ത് എവിടുന്ന? ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ മുബല്ലിഗാണ്, എത്തിക്കുന്നവനാണ്. വ ഇന്നമാ അന ഖാസിമുൻ, ഞാൻ വിഭജിച്ച് നൽകുന്നവനാണ്. വല്ലാഹു യുഅതി, അല്ലാഹുവാണ് നൽകുന്നവൻ, അല്ലാഹുവാണ് നൽകുന്നത്. അല്ലാഹു നൽകിയത് വിഭജിക്കാനേ എനിക്കാകൂ, അല്ലാഹു നൽകിയ ദീൻ അതെത്തിക്കാൻ എനിക്കാവൂ. ഹിദായത്ത് അത് അല്ലാഹുവിൽ നിന്നാണ്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അതെന്താ അർത്ഥമാക്കുന്നത്? അർത്ഥമാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അത് നൽകാനേ കഴിയൂ. അല്ലാഹു വിശാലമാക്കിയത് എത്രയാണോ അതനുസരിച്ച് ഓരോരുത്തർക്കും ലഭിക്കൂ. അല്ലാഹു പരിമിതപ്പെടുത്തിയത് വിശാലമാക്കാൻ ഒരാൾക്കും സാധിക്കൂല എന്നുള്ളതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിനെ അത് അവ്വിധം പഠിപ്പിക്കണം. തുഫൈൽ ഇബ്നു അംർ അദ്ദൂസി ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്ന ചരിത്രം ഇമാം അൽ ഹാഫിളു ദഹബി സിയർ ആലാമു നുബലായിൽ കൊടുക്കുന്നുണ്ട്. ആ ചരിത്രം നമ്മൾ ഈ തരുണത്തിൽ അനുസ്മരിക്കുന്നത് അനിവാര്യമാണ്. എന്താ വിഷയം? തുഫൈൽ പറയാണ്, ഇബ്നു ഇമാം ദഹബി തുഫൈൽ ഇബ്നു അംർ അദ്ദൂസിയുടെ ചരിത്രം കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം പറയാണ്, ഞാനൊരു കവിയാണ്, ദൗസ് ഗോത്രത്തിൽ എൻ്റെ ജനതയുടെ സയ്യിദുമാണ്, നേതാവുമാണ്. മക്കയിൽ ഞാൻ വന്നു, ഖുറൈശികൾക്കിടയിൽ ഞാൻ നടന്നു. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നടത്തുന്ന ആ പരസ്യ പ്രബോധനത്തിൻ്റെ തുടക്ക നാളുകളാണ്. അവിടെ മദീനയിൽ അല്ല മക്കയിൽ നമ്മൾ പറയില്ല അടിയന്തരാവസ്ഥ, അതുപോലെയാണ്. അപ്പോൾ ഖുറൈശി നേതാക്കന്മാർക്കിടയിൽ തുഫൈൽ നടക്കുമ്പോൾ മക്കക്കാർ പറഞ്ഞ എന്താ തുഫൈലിനോട് പറയുന്നത്? ഇന്ന കംറുൻ ഷായിറുൻ സയ്യിദ്, നീ കവിയാണ്, നീ സയ്യിദാണ്, നേതാവാണ്. വൈനക ഖശീന അൻ യൽഖാക ഹാദർ റജുൽ ഫയസീബക ബിബാദി ഹദീസിഹി ഫഇന്നമ ഹദീസുഹു കസ്സിഹർ. നീ ഈ ചങ്ങാതിൻ്റെ അടുക്കളിലൂടെ നടക്കും, അത് ഞങ്ങൾ ഭയക്കുകയാണ്. നടന്നാൽ എന്താ? ചങ്ങാതി എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വർത്തമാനം നിങ്ങൾ കേൾക്കും, അത് സിഹിർ പോലെയാണ്, മാരണം പോലെയാണ്, ഏൽക്കും, അത് ഏറ്റുപോകും. ഫഹദർഹു അൻ യുദ്ഖില അലൈക വഅല ഖൗമിക മാ അദ്ഖല അലൈന. അതുകൊണ്ട് നിൻ്റെയും നിൻ്റെ ജനതയുടെയും ഇടയിലേക്ക് ഞങ്ങളിലേക്ക് അയാൾ കൊണ്ടുവന്ന കാര്യം കൊണ്ടുവരുന്നത് സൂക്ഷിച്ചോ. ഫഇന്നഹു ഫർഖ ബൈനൽ മർഇ വഅഖീഹി വബൈനൽ മർഇ വസൗജതിഹി വബൈനൽ മർഇ വബ്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ്, കാരണം മുഹമ്മദ് ഒരു വ്യക്തി, അയാളുടെ കൂട്ടുകാരൻ, ഒരു വ്യക്തി അയാളുടെ ഭാര്യ, ഒരു വ്യക്തി അയാളുടെ മക്കൾ, ഇവർക്കിടയിലൊക്കെ വേർപ്പെടുത്തിയിരിക്കണം, ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. മായതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷേ അവർ റസൂലുള്ളാഹിൻ്റെ പേരിൽ വ്യാജമായിട്ട് പറയണം. അങ്ങനെ തുഫൈൽ പറയണം, ഫവല്ലാഹി മാസാലു യുഹദിസുനി ഷഅനഹു വയൻഹൗനി അൻ അസ്മഅ മിൻഹു. റസൂലുള്ളാഹിൻ്റെ കാര്യം എന്നോട് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുന്നത് അവർ വിരോധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹത്താ കുൽത്തു, ഞാൻ പറഞ്ഞുപോയി, വല്ലാഹി ലാ അദ്ഖുലുൽ മസ്ജിദ ഇല്ലാ വഅന സാദ്ദുൻ ഉദ്നൈ. മസ്ജിദുൽ ഹറാമിലേക്ക് ഞാൻ എൻ്റെ ചെവി അടച്ചു പൂട്ടിയിട്ട് ഇനി പ്രവേശിക്കൂ എന്ന് ഞാൻ പറഞ്ഞുപോയി. അങ്ങനെ എന്ത് ചെയ്തു? അവർ പിന്നാലെ കൂടി പറയാൻ തുടങ്ങി.
അങ്ങനെ ഫഅമത്തു ഇല ഉസ്നയ്യ ഫഹശൗതുഹ കുർസുഫൻ, പരുത്തി എടുത്തിട്ടുണ്ടല്ലോ, പഞ്ഞി പഞ്ഞി എടുത്തിട്ട് ഞാൻ ചെവിട്ടിൽ തുറ്റു എന്നാണ് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ. അഥവാ ഇനി കേട്ടു പോകണ്ട, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മുഹമ്മദ് നബി പറയുന്നത് അതിനു വേണ്ടിയിട്ട്. അങ്ങനെ തുഫൈൽ പറയാം, ഞാൻ പള്ളിയിൽ പോയി. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നിസ്കരിക്കുകയാണ്. ഞാൻ റസൂലുള്ളാഹിൻ്റെ അടുത്ത് നിന്നു. എന്നിട്ട് തുഫൈൽ പറയാണ്, വഅബല്ലാഹു ഇല്ലാ അൻ യുസ്മിഅനി ബഅദ ഖൗലിഹി. അതാണ് ആര് മുടക്കിയാലും എല്ലാത്തിനും മുകളിൽ പറിച്ചോണ്ട്. അള്ളാഹു വിസമ്മതിച്ചു ഇല്ലാ അൻ യുസ്മിഅനി ബഅദ ഖൗലിഹി, നിസ്കാരത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഓതുന്ന ചിലത് എന്നെ കേൾപ്പിക്കാനല്ലാതെ. എന്നാണ് അള്ളാഹു അതെന്നെ കേൾപ്പിക്കാൻ തീരുമാനിച്ചു. എന്താണോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നിന്ന് പാരായണം ചെയ്യുന്ന നിസ്കാരത്തിൽ ചൊല്ലുന്നത്, അത് ഫഖുൽതു ഫീ നഫ്സി, തുഫൈൽ പറയാണ്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വല്ലാഹി ഇന്ന ഹാദാ ലഅജിസ്, അല്ലയാണ് ഇതൊരു ദുർബല തന്നെയാണ്. വൈൻ ഇംറൂൻ സബത്ത്, ഞാനാണെങ്കിൽ ഒരു സ്ഥൈര്യമുള്ള മനുഷ്യനാണ്. മാ തഖ്ഫ അലൈയൽ ഉമൂർ ഹസനുഹ വഖബീഹുഹ, ഒരാളൊരു വാക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലതും തീയതും ഉണ്ടാകും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വേർതിരിച്ചറിയാനുള്ള പക്വത എനിക്കുണ്ട്. വല്ലാഹി ലാ അതസമ്മ അന്ന മിൻഹു, അല്ലയാണ് മുഹമ്മദിൽ നിന്ന് കേൾക്കുക തന്നെ. എന്നിട്ട് തുഫൈൽ പറയാണ്, മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേൾക്കുക തന്നെ. ഫൈൻ കാന അംറുഹു റുഷ്ദൻ അഖത്തു മിൻഹു, അദ്ദേഹം നല്ലതാണ് പറയുന്നതെങ്കിൽ സ്വീകരിക്കാം. വൈ ലജ്തനബ്തുഹു, അതല്ല തീയതാണ് പറയുന്നതെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെ ഫനസഅത്തുൽ കുർസുഫ്, ഞാൻ പരുത്തി കാതു നിർത്തു. ഫലം അസ്മ ഖത്തു കലാമൻ അഹ്സന മിൻ കലാമി യതകല്ലം ബി, മുഹമ്മദ് സംസാരിക്കുന്ന ആ സംസാരത്തേക്കാൾ നല്ലൊരു സംസാരം ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞു, യാ സുബ്ഹാനല്ലാഹ് മാ സമിഅതുക അൽയൗമി ലഫ്ദൻ അഹ്സന വല അജ്മല മിൻ, ഇന്ന് ഞാൻ കേട്ടതുപോലെ ഒരു സംസാരം ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് ഞാൻ അള്ളാഹുവെ പരിശുദ്ധപ്പെടുത്തിയിട്ട് പറഞ്ഞു പോയി. അങ്ങനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സല കഴിഞ്ഞ് പിരിഞ്ഞു പോയപ്പോൾ ഞാൻ തിരുനബിയുടെ കൂടെ പിരിഞ്ഞു പോയി. അങ്ങനെ സംഭവിച്ചൊക്കെ ഞാൻ തിരുനബിയോട് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിനെ എനിക്ക് കേൾപ്പിച്ചു തരണം. അങ്ങനെ ഇസ്ലാമിനെ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അങ്ങനെ ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി എന്നാണ് ആര് പറയുന്നത്? തുഫൈൽ ഇബ്നു അംർ അദ്ദൂസി പറയുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ തുഫൈലിനെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ചയച്ചു. അങ്ങനെ അദ്ദേഹം നാട്ടിൽ ചെന്ന് പിതാവിനോട് പറയാണ്, വാപ്പാ ഞാനും നിങ്ങളും തമ്മിലൊരു ബന്ധമല്ല, ഞാൻ മുസ്ലിം ആയിക്കണ്. അപ്പം വാപ്പ പറയാണ്, ഐ ബുനൈ ദീനി ദീനി ദീനുക്ക്, മകനെ എൻ്റെ ദീൻ നിൻ്റെ ദീൻ തന്നെയാണ്. നീ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നീ മുഹമ്മദിനെ പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഞാനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയിട്ടുണ്ട്. തുഫൈൽ പറയാണ്, എൻ്റെ അമ്മ അങ്ങനെ എന്നോട് പറഞ്ഞ്. അവർ രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ച്. തുഫൈൽ പിന്നീട് ദൗസ് ഗോത്രത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച്. ദൗസ് ഗോത്രം വാപ്പിമ്മി സ്വീകരിച്ച ആ സ്പീഡിൽ സ്വീകരിച്ചില്ല, അവർ വിസമ്മരിച്ചു. തുഫൈൽ മടങ്ങി വന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, റസൂലെ ഗലബ അലാ ദൗസിനി സിന വറിബ ഫദഉ അലൈഹിം, ദൗസ് ഗോത്രത്തിന് പലിശയോടും വ്യഭിചാരത്തോടുമാണ് ഭ്രമം, അത് ആ വികാരം അവരിൽ അതിജയിച്ചിരിക്കുന്നു, അവർക്കെതിരിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് തുഫൈൽ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ ദൗസിനെതിരിൽ പ്രാർത്ഥിക്കാതെ, അല്ലാഹുമ്മ ഹിദി ദൗസൻ, അല്ലാഹുവേ ദൗസിന് നീ ഹിദായത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെയാണ് ദൗസ് ഗോത്രം അവർ ഇസ്ലാം സ്വീകരിക്കേണ്ടത്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകേണ്ടത്. ഈ ഒരു ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്താ ഇത് അറിയിക്കുന്നത്? ഇതറിയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് ഹൃദയ വിശാലത നൽകാൻ ഉദ്ദേശിച്ചാൽ, ഹിദായത്ത് അരുളാൻ ഉദ്ദേശിച്ചാൽ അത് പരിമിതപ്പെടുത്താനും ചുരുക്കാനും ആരുമില്ല. അല്ലാഹു അൽ ബാസിത്താണ്. സുന്നൈറ എന്ന് പറയുന്ന മഹദി, സുന്നൈറ അറുമിയ എന്ന് പറയുന്ന മഹദി ഇസ്ലാം സ്വീകരിച്ച്. അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ രണ്ടാളവരെ കഠിനമായി ആക്രമിച്ചിട്ടുണ്ട്. ഒന്ന് ഉമർ ബിൻ ഖത്താബും മറ്റൊന്ന് അംർ ബിൻ ഹിഷാം എന്ന അബൂജഹലും. രണ്ടാളും കൂടിയാണ് ആക്രമിച്ചിരുന്നത്. കാരണം സുന്നൈറ അവരൊരു അടിമസ്ത്രീയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആലാനു പൈസ കൊടുത്തിട്ട് മോചിപ്പിച്ച അടിമകളിൽ ആദ്യം മോചിപ്പിച്ച ഏഴ് പേരിലൊരാളാണ് ഈ സുന്നൈറ എന്ന് പറയുന്ന മഹദി. അവർ ഖുറൈശി ഗോത്രത്തിൽ ഒരു ഗോത്രത്തിൻ്റെ ഒരു അടിമയായിരുന്നു. ആ അടിമ പെണ്ണ് ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഖുറൈശി പ്രമുഖന്മാർക്ക് തീർത്തും സഹിയല്ല. അതുകൊണ്ടാണ് ഉമറും അമറും ഈ മഹദിയെ പീഡിപ്പിച്ചത്. എന്താ അവർ പറഞ്ഞത്? അവരുടെ കാഴ്ച നഷ്ടപ്പെട്ട് അവർ ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ. അപ്പോൾ ഖുറൈശികൾ വന്നിട്ട് പറഞ്ഞത്, ലാത്തയുടെയും ഉസ്സയുടെയും കുരുത്തക്കേടാണ്, ലാത്തയും ഉസ്സയുമാണ് ഇസ്ലാം സ്വീകരിച്ചത് കാരണത്താൽ കണ്ണിൻ്റെ കാഴ്ച പോക്കിയത് എന്ന് സുന്നൈറയോട് പറയണം.
അപ്പൊ സുന്നൈർ എന്താ പറഞ്ഞത്? ലാത്തയും ഉസ്സയും അവരാരാധിക്കുന്നവരെ വരെ അറിയില്ല. എന്നിട്ട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോക്കുന്നത്, ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതാണ് സുന്നൈറ പ്രതികരിച്ചത്. എൻ്റെ കാഴ്ച തിരിച്ചു തരാൻ റബ്ബിന് കഴിയും എന്ന് സുന്നൈറ അവിടെ വെച്ച് അള്ളാഹുവിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അത് ഉച്ചസ്ഥലം അവർ പറയുകയും ചെയ്തു. അവരാക്രമിച്ചവരുടെ മുഖത്ത് നോക്കിയിട്ട് സുന്നൈറൊക്കെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അത് അവരുടെ ഒരു കറാമത്ത് കൂടിയാണ്, ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല വിശാലത നൽകി ആർക്ക്? സുന്നൈറക്ക്. സയ്യിദായ ബനു മഖ്സൂമിൻ്റെ നേതാവ് എന്ന് അഹങ്കരിച്ചിരുന്ന അമ്ര ബിൻ ഹിഷാം എന്ന് പറയുന്ന അബൂജഹലിന് അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിശാലത നൽകിയില്ല, മനസ്സിന് കുടുസത നൽകിയത്. അതുകൊണ്ട് അബൂജഹൽ ദലാലത്തിൽ, വഴികേടിൽ, കുഫ്രിൽ ജീവിതം തുലച്ചു, ജഹന്നമിന് വറകായി. സുന്നൈറ അവർ ഹിദായത്ത് ഉൾക്കൊണ്ട് ഈ ദുനിയാവിൽ അവർ ഇസ്ലാമിൻ്റെ മെമ്പറായി, അവർ ഹിദായത്തിൽ ഇസ്ലാമിൻ്റെ വിശാലതയിൽ അവർ ജീവിക്കുകയുണ്ടായി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവനാണ് വിശാലത നൽകുന്നവൻ, അവനാണ് പരിമിതപ്പെടുത്തുകയും ചുരുക്കുകയും ചെയ്യുന്നവൻ. അൽ ഖാബിദ്, അൽ ബാസിത് എന്നീ നാമങ്ങളുടെ തേട്ടമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.